നാളെ അപ്ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരാ? കുറച്ച് കാര്യങ്ങൾ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ ചോദിക്കുന്നുണ്ടോ? അതാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോണ. ദിസ് ഈസ് പെസ് വെറൈറ്റി ചാനൽ മൈനു. നാളെ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അപ്ഡേറ്റിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഞാൻ 100 മുതൽ 700 MB ഉള്ളിൽ വരാനാണ് കൂടുതലും ചാൻസ്. മിക്ക തവണയും പ്ലസ് സ്റ്റോർ 135 MB കാണിച്ചാലും നല്ല രീതിയിൽ ഡൗൺലോഡ് വരാറുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ബഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 GB സ്പേസ് വെച്ച് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും അങ്ങനെ 135 MB അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വഴി നമ്മുടെ എക്സ്റ്റൻഡർ വഴി കയറ്റുക, ഫയലും ആപ്പും കയറ്റുക. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഫയൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിൻ്റെ മേലെ തന്നെ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ട്രാൻസ്ഫറൊന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ക്ലബിൻ്റെയും സ്കൗട്ടിൻ്റെയും കുറച്ച് നെയിം മാറുമെന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം. ഈ പറയുന്ന ക്ലബുകളുടെ നെയിമും അവരുടെ സ്കൗട്ടിൻ്റെ നെയിമും മാറുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ള പ്ലെയർ ഓഫ് ദി വീക്ക് ആണ്, പ്രെഡിക്ഷൻ ആണ്. ഇത് രണ്ട് പേജുകൾ പ്രിഡിക്റ്റ് ചെയ്തേക്കണ പ്ലെയർ ഓഫ് ദി വീക്ക് ആണ്. നല്ല റിലവൻ്റ് ആയിട്ട് അവരെപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് രണ്ട് ഇമേജ് കൊടുക്കുക. അതിൽ കൊടുത്തിരിക്കുന്നത് എംബാപ്പെ, കോർട്ടോയ്സ്, ജോർജിനോ, പിന്നെ നമ്മുടെ ഡേവിഡ് ഡിഗിയ, മുസിയാലയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നിലും എംബാപ്പയും എല്ലാവരും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടിലും സെയിമാണ്. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ ഇമേജ് കൂടെ കൊടുത്തത് പ്ലെയർ ഓഫ് ദി വീക്ക് പ്രിഡിക്ഷൻ മാത്രമാണ്. നാളെ എന്തായാലും ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത്, നമുക്കൊരു ഫ്രീ ബ്ലാക്ക് ബോൾ കിട്ടും. വലിയ കാര്യമായിട്ട് നമുക്ക് നാളെ ഒരു ഫ്രീ ബ്ലാക്ക് ബോൾ കിട്ടുന്നതാണ്. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം കൺഫേമായ കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് റൂമറ് കേൾക്കാം. റൂമറ് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ റിപ്പോർട്ട് ഞാൻ പറഞ്ഞേക്കാം. ഒന്നാമതായിട്ട് കേൾക്കുന്നത്, നമ്മുടെ ഈ ഫുട്ബോൾ 2022 കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ അപ്ഡേറ്റ് കൊണ്ടുവരുമെന്ന് ഒരു റൂമറ് കേൾക്കുന്നു. നമ്മുടെ കാർഡിൻ്റെ ഡിസൈന്, അങ്ങനെ കാർഡ് എല്ലാ കാർഡിൻ്റെ ഡിസൈന് ഈ ഫുട്ബോൾ 2022 പോലെ ആക്കുമെന്ന് ഒരു റൂമർ മാത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലുള്ള വാൾപേപ്പറൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഈ സ്കോഡ് മാനേജ്മെൻറ്റിൻ്റെ അവിടെ ഒരു വാൾപേപ്പർ, അങ്ങനെ കുറച്ച് വാൾപേപ്പർ ഉണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കൊരു ഉദാഹരണം. അങ്ങനെ വാൾപേപ്പർ മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ മിക്ക കുറച്ച് കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഫുട്ബോൾ 2022. അപ്പോൾ ഇപ്പോഴേ അവർ ഇൻവെൻറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിരിക്കും ചാൻസ് എന്നാണ് എൻ്റെ ഒരു ഇത് സ്പെക്കുലേഷൻ. പിന്നെ വേറെ ഒന്നുമില്ല, ഈ റൂമർ ഇതുള്ളൂ. റൂമറിൻ്റെ കാര്യം നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. നാളെ അപ്ഡേറ്റിന് ശേഷം ഇതൊക്കെ കൺഫേം ആവുമോ നമുക്ക് അപ്പം നോക്കാം. നാളെ പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂസ് കൺഫേമായി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാം പവറാക്കുക. സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കൺ അങ്ങോട്ട് ഓളാക്കി സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണ്. ലെറ്റ്സ് ഫൈൻഡ് എ പി ടാക്ക് സൈൻ ഔട്ട്. സി എക്കെ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. അണ്ടിൽ തൻ ടേക്ക്. From the tile and I'm hating the slack of a man sat around like the hate in the gaff. Please stop talking that trash, cause the vibes from the front all the way to the back.